हेलो। हेलो, हाँ मैम बोलिए, आप कॉल कर रहे थे। थर्सडे टू हम आपको कॉल कर रहे हैं, आप क्या बोले लोन अप्लाई करके देते ऐसा बोल के, अभी क्या क्या आज ही क्या बोले सर जी? मैम मैं क्या बोलता है, ये मेरे को प्रॉब्लम नहीं है, बैंक का प्रॉब्लम है ना, ये आपसे आप बोला ना मैं इंश्योरेंस पेमेंट नहीं करूंगा। मेरे कहा अभी सिद्धार्थ का लाइन अभी इंश्योरेंस पेमेंट किए, उनका भी लोन पास हुए, ठीक है ना। एक आदमी का 5 लाख लोन, एक आदमी का 10 लाख, 1 लाख नहीं 2 लाख का है, उसका भी इंश्योरेंस कंप्लीट किया, वो लोन अपना लिए, ठीक है ना। मैं आप जब कॉल करे तब ना, मैं क्लाइंट से ही बात कर रहा था, वो टाइम फोन करने के टाइम क्या बोला, 3000 देने के लिए बोले, वो 3000 क्या कर दिया, फिर 1599 ओनली। वो टाइम पे भी मैं कभी कभी मैं पूछे और फीस कुछ है क्या सर, और अमाउंट कुछ देने के लिए ऐसा वाला है क्या, क्यों बोले तो आगे क्या बोला, हम കേരളത്തിൽ ലോക്ഡൌണിൽ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് വ്യാപകമാകുന്നു. ഇത്തരത്തിൽ നിരവധി പേരാണ് കേരളത്തിൽ ഓൺലൈൻ വായ്പയുടെ പേരിൽ തട്ടിപ്പിനിരയായത്. 30,000 രൂപ ഓൺലൈൻ വായ്പ നൽകാമെന്നും വായ്പ ആവശ്യമുള്ളവർ ആദ്യം 1,599 രൂപ നൽകാൻ ആവശ്യപ്പെടും. ഇതിനെ തുടർന്ന് 100 കണക്കിന് ആളുകളാണ് കേരളത്തിൽ തട്ടിപ്പിനിരയായത്. എൻ്റെ പേര് അബിൻ, ഞാൻ കോഴിക്കോട് ജില്ലയിലെ എതിരൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ് ഈ വോയിസ് വിടുന്നത്. ഞാനൊരു കരിങ്കല്ലിൻ്റെ കെട്ടിൻ്റെ പണിക്കാരനാണ്. ഈ ടൈമിൽ കൊറോണ കാലത്ത് പണിയില്ല, കൂലിയില്ല, പൈസ ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് പലരോടും പൈസ വായ്പ മേടിച്ചും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. 3 മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്, ഒരുപാട് കടങ്ങളൊക്കെ വന്നു. അങ്ങനെ പലരോടും ചോദിച്ചിട്ടും പല ഒരു തരത്തിലും 5 പൈസ പോലും ആരുടെ അടുത്തൊന്നും സഹായിക്കാനില്ലാത്തപ്പോഴാണ് മൊബൈൽ ഓൺലൈൻ ലോണ് കണ്ടത്. പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് ബജാജിൻ്റെ പേഴ്സണൽ ലോൺ. അങ്ങനെ ഞങ്ങൾ അതിന് അപ്ലൈ ചെയ്ത് പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം കൊടുത്ത് അങ്ങനെ ലോണ് പാസ്സായെന്നും പറഞ്ഞ് ഞങ്ങൾ അവരെ വിളിക്കുണ്ടായി. അങ്ങനെ അവരാദ്യം പറഞ്ഞ് ഞങ്ങളോട് 1600 രൂപ അടച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലോണ് 30,000 രൂപ പെട്ടെന്ന് റെഡിയായി കിട്ടും, 15 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടുമെന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച അവർ പറഞ്ഞു. അപ്പോൾ ഈ 2000 രൂപ, ഈ 1600 രൂപ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കാനില്ലാത്തത് കൊണ്ട് അന്ന് വ്യാഴാഴ്ച തൊട്ട് ഞാൻ പലരോടും ഇങ്ങനെ പൈസ വായ്പ ചോദിച്ച് ഇന്നിപ്പോൾ എനിക്ക് ആ പൈസ തരപ്പെട്ടു. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ തന്നെ അവർ നിരന്തരം വിളിക്കുന്നു, SMS ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ പൈസ തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരോട് ഒരു 100 വട്ടം ചോദിച്ചു ഇത് ചീറ്റിംഗ് ആണോ. അപ്പോൾ അവർ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ അവിടുത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, അവരുടെ ഓഫീസിൻ്റെ വീഡിയോ, അങ്ങനെ മറ്റെല്ലാ സംഭവങ്ങളും നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരിട്ടു. അങ്ങനെ എല്ലാ ഇതും റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാനും അതൊക്കെ വിശ്വസിച്ചു. ഞാൻ ആ പൈസ ഇട്ട് കൊടുത്തു, 1600 രൂപ അയച്ചു കൊടുത്തു. 1600 രൂപ അയച്ചു കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞു ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. 10 മിനിറ്റ്, 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും വിളിയൊന്നും കാണാത്തത് കൊണ്ട് ഞങ്ങളങ്ങനെ വിളിച്ചു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾ 3999 രൂപ നിങ്ങളുടെ അടയ്ക്കണം, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പൈസ കയറുള്ളൂ. അത്രയും പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ലോൺ എടുക്കാൻ നിൽക്കില്ല എന്നും, ആ പൈസ ഞങ്ങൾക്ക് ആ ലോഡ് വേണ്ട, ആ പൈസ ഞങ്ങൾ അടച്ച പൈസ തിരിച്ചു തരാനും പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു ആ പൈസ ഒന്നും തിരിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾ ഈ 3999 രൂപ കൂടെ അടയ്ക്കുക. അപ്പോൾ ഈ 3999 രൂപയും ഈ 1600 രൂപയും കൂടെ ഒരുമിച്ച് നിങ്ങൾ 30,000 കൂടെ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങളുടെ പൈസ തിരിച്ചു തരാനൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ഇതിലും സമ്മതിക്കുന്നില്ല. അവർ ഗൂഗിൾ പേ നമ്പർ തരുന്നു, അങ്ങനെ പല നമ്പറുകളും അവർ തരുന്നുണ്ട്. അവർ ഞങ്ങളിപ്പം അവർ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ ബജാജിൻ്റെ എല്ലാ ഓഫീസിൻ്റെ എല്ലാം പൈസ അടുക്കി വെച്ചിട്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ സ്വന്തം ആധാർ കാർഡ് വരെ നമുക്ക് അവരുടെ ഫോട്ടോ കിട്ടി വന്നപ്പോൾ നമ്മൾ വിശ്വസിച്ചു പോയി. പലരോടും ചോദിച്ചിട്ടും പലരും സഹായിക്കാൻ ആർക്കും ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇതിലേക്ക് തിരിഞ്ഞത്. ആദ്യമായിട്ടാണ് ഞാനിത് കബളിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഇനി അങ്ങനെ ഈ 4000 രൂപ അവരോട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പോകും നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ അവർ പറയുന്നു നിങ്ങൾ പിന്നെ ഈ 3999 രൂപ ഇട്, നമ്മൾ പൈസ തരാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം അവരുടെ വീണ്ടും ഒരു മെസ്സേജ് എങ്കിൽ നിങ്ങൾ 1000 രൂപയും കൂടെ കുറച്ചിട്ട് 3999 രൂപ അടക്കുക എന്നും പറഞ്ഞൊരു മെസ്സേജ്.
ആ 2000 2990 രൂപ അടയ്ക്കാൻ പറഞ്ഞു. വീണ്ടും ഒരു മെസ്സേജ്. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ കുടുങ്ങിയതുപോലെ ഇങ്ങനെ ഒരു ചതിയിൽ നിങ്ങൾ ആരും ചെന്ന് വീഴരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മീഡിയയിൽ ഇതുവരെ ചെയ്യുന്നത്. ബജാജ് ഫിനാൻസ് ലോണെന്നും എന്താ ആദിത്യ ബിർള ക്യാപിറ്റൽ സർവീസ് എന്നും പറഞ്ഞു ഇപ്പോൾ ഒരുപാട് പേഴ്സണൽ ലോണായിട്ട് വരുന്നുണ്ട്. അതിലൊന്നും നമ്മൾ ചെന്ന് ചാടരുത്. ഈ കൊറോണ കാലത്ത് ആരുടെ അടുത്ത് ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് ഞാൻ ഒരു വ്യക്തിയോട് ഇപ്പോൾ കിട്ടില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ പൈസ വായ്പ മേടിച്ച് ചെയ്ത് കൊടുത്തതാണ്. അത് എനിക്കൊരു വളരെയധികം സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാനിങ്ങനെ ഇത് വാർത്തയായി വിടുന്നത്. നിങ്ങളാരും ഇതിൽ ചെന്ന് ചാടരുത്. വായ്പ ആവശ്യക്കാരായി നിരവധി പേർ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിൽ 1599 രൂപ അയച്ചു കൊടുത്തു. ഈ തുക തട്ടിപ്പുകാർക്ക് കിട്ടിയാൽ ഉടൻ വീണ്ടും അക്കൗണ്ടിൽ 3999 രൂപ കൂടി ഇട്ടുതരണമെന്നാവശ്യപ്പെട്ട് വായ്പ ആവശ്യക്കാരുടെ ഫോണിൽ മെസ്സേജ് വരും. ലോൺ പാസ്സാകുമ്പോൾ അതിന്റെ കൂടെ തങ്ങൾ അടച്ച പൈസയും കൂടി അക്കൗണ്ടിൽ വരുമെന്നാണ് തട്ടിപ്പുകാർ വായ്പ ആവശ്യക്കാരോട് പറയുന്നത്. എന്നാൽ ആദ്യം 1599 രൂപ അടച്ചു കൊടുത്ത് വഞ്ചിതരായ പലരും ഈ തുക അയച്ചു കൊടുക്കാൻ തയ്യാറായില്ല. വായ്പ ആവശ്യക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ഓഫീസിന്റെ ദൃശ്യമാണെന്ന് പറഞ്ഞ് നോട്ട് കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പുകൾ അയച്ചു കൊടുക്കും. ഓഫീസ് സ്റ്റാഫുകളുടെ ഗ്രൂപ്പ് ഫോട്ടോയാണെന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോയും സ്റ്റാഫിന്റെ പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ വായ്പ ആവശ്യക്കാരുടെ മൊബൈലിലേക്ക് തട്ടിപ്പ് സംഘം അയച്ചു കൊടുക്കുന്നതോടെ ഇത് വിശ്വസിച്ച് വീണ്ടും പലരും തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടിലേക്ക് ആവശ്യപ്പെടുന്ന തുക ഇട്ടുകൊടുക്കും. പിന്നീടാണ് പണം അക്കൗണ്ടിൽ ഇട്ടുകൊടുത്ത പലരും ഇത് തട്ടിപ്പാണെന്നും മനസ്സിലാക്കിയത്. ഈ തട്ടിപ്പിൽ വീണ പലരുടെയും പണം കൈക്കലാക്കുന്ന ഇത്തരക്കാർ ലോക്ക്ഡൌണിൽ കേരളത്തിൽ സജീവമാണ്. ഇത്തരത്തിൽ വായ്പാ തട്ടിപ്പിനിരയായ നിരവധി പേരാണ് ന്യൂസ് കേരളത്തിന്റെ ഫോണിൽ വിളിച്ച് ഈ തട്ടിപ്പ് വിവരം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് കേരളം.